ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ മുഖ്യമന്ത്രിയും CPM കൂടുതൽ വർഗീയവൽക്കരിക്കുകയും അക്രമവൽക്കരിക്കുകയും ചെയ്യുക. ഏറ്റവും ഒടുവിലുള്ളതായ പാനൂർ ബോംബ് സ്ഫോടനം ഈ തെരഞ്ഞെടുപ്പിൽ ജനവിധി അട്ടിമറിക്കാൻ ആസൂത്രിതമായി CPM ഉന്നത നേതാക്കളുടെ അറിവും അംഗീകാരത്തോടും കൂടിയാണ് പാനൂരിൽ ബോംബ് നിർമ്മാണം നടത്തിയത്. ബോംബ് നിർമ്മിച്ചവരുടെ ചില കൈപ്പിഴ കൊണ്ടാണ് ബോംബ് സ്ഫോടനമുണ്ടായി. മരിച്ചതൊരാൾ DYFI പ്രവർത്തകനാണ്. കേസിലുൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളും പരിക്കേറ്റവർ DYFI പ്രവർത്തകരാണ്. 10-24 പ്രതികളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരെല്ലാം DYFI-ക്കാരാണ്. അതുകൊണ്ട് ഇത് മുഖ്യമന്ത്രി വളരെ ലൈറ്റായിട്ട് വളരെ ലാഘവത്തോടു കൂടിയാണ് പറഞ്ഞത്. ചെയ്തത് തെറ്റാണ്, നിയമവിരുദ്ധമാണ്, അന്വേഷിക്കും, നടപടിയെടുക്കും, അങ്ങനെ മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമാണോ? ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം കൊടുമ്പിരിക്കൊണ്ട് തുടങ്ങുന്ന ഒരവസരത്തിൽ എപ്പോഴും എല്ലാ കാലത്തും CPM ബോംബ് നിർമ്മാണ കേന്ദ്രങ്ങളാണ് കുത്തുപറമ്പ്, വാനൂർ, പിണറായി, തലശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങൾ. അവിടെ ഉണ്ടായ ഈ ബോംബ് സ്ഫോടനം യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ CPM നടത്തുന്ന ബോംബ് സ്ഫോടനവും ആയുധശേഖരണത്തിൻ്റെയും എല്ലാം ആ നിഗൂഢതയിലേക്ക് വെളിച്ചം വീശുന്നതായിരുന്നു. ഞാൻ ഇന്നലെ ഇലക്ഷൻ കമ്മീഷന് ഒരു മെയിൽ അയച്ചിട്ടുണ്ട്, അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അടിയന്തരമായി ഇതന്വേഷിക്കാൻ, ഇത് ബോംബ് സ്ഫോടനം എന്ന് പറയുന്നത് ഒരു ഭീകര പ്രവർത്തനമാണ്. CBIയെ ചുമതലപ്പെടുത്തി NIA പോലുള്ള ഏജൻസികളെ കൊണ്ട് അന്വേഷിക്കാൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്ത കത്താണ് നിങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പത്രങ്ങൾ മാധ്യമങ്ങളിലെല്ലാം വാർത്ത വന്നു. ഈ ബോംബ് സ്ഫോടനം നടന്ന സ്ഥലത്ത് പോലീസ് വിശദമായ പരിശോധന നടത്തിയപ്പോൾ 5 ബോംബുകൾ കണ്ടെത്തി. മാരകമായ ഈ സ്ഫോടകശേഷിയുള്ള ബോംബുകളാണ്. ഉടൻ തന്നെ പോലീസ് അത് ഡിഫ്യൂസ് ചെയ്തു. ആ വാർത്തയാണ് പുറത്തു വന്നത്. പോലീസ് എന്നത് പരിശോധിക്കുകയും ഡിഫ്യൂസ് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് പൊട്ടും. പൊട്ടുന്നത് എവിടെയായാലും എത്ര ആളുകൾക്ക് അപകടം ഉണ്ടാവും. അതുകൊണ്ട് ഇത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരു നിസ്സാര കാര്യമല്ല, ഗൗരവമുള്ള കാര്യമാണ്. അത് വടകര മണ്ഡലത്തിലെ പാനൂരിൽ തന്നെ ഉണ്ടായതിനുകൊണ്ട് ഇതിൻ്റെ ഗൗരവം വളരെ വളരെ വർദ്ധിച്ചിരിക്കുന്നു. വടകര നിയോജക മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശനം ചെയ്തതോടുകൂടി അതുവരെ വലിയ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന LDFൻ്റെ വിജയപ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റു തുടങ്ങി. യുവാക്കളും വനിതകളും എല്ലാം വലിയൊരു മുന്നേറ്റത്തോടുകൂടി ഷാഫി പറമ്പിൻ്റെ പിന്നിൽ അണിനിരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ബോംബ് സ്ഫോടനത്തിൻ്റെ വാർത്ത പുറത്തു വരുന്നത്. അത് മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ചത് എല്ലാവരും പങ്കെടുത്തവരിൽ മഹാഭൂരിപക്ഷം ആളുകളും ശവസംസ്കാര ചടങ്ങിൽ പോയി, അദ്ദേഹത്തിന് അന്തിമാഞ്ജലി അർപ്പിക്കാൻ പോയി. മാർക്സിസ്റ്റുകാരും പോകരുതെന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പോയതിനെ മുഖ്യമന്ത്രി ന്യായീകരിച്ചത് കേട്ടപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകനോട് മാധ്യമ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ചോദിക്കുകയായിരുന്നു, നിങ്ങളുടെ വീടെവിടെയാണ്? അദ്ദേഹം പറഞ്ഞു, കോട്ടയത്ത് എവിടെയാണ്? നിങ്ങളുടെ വീടിനടുത്ത് ഒരു മരണമുണ്ടായാൽ നിങ്ങൾ അവരുമായിട്ട് സൗഹൃദത്തിലാണെങ്കിലും ശത്രുതയിലാണെങ്കിലും നിങ്ങൾ ആ വീട്ടിൽ പോയി അന്ത്യാഞ്ജലി അർപ്പിക്കില്ലേ? അനുശോചനം രേഖപ്പെടുകയില്ലേ? അത് മനുഷ്യത്വത്തിൻ്റെ ഭാഗമല്ലേ? മുഖ്യമന്ത്രി പറഞ്ഞതിനെ ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു. അത് അദ്ദേഹത്തിനും എനിക്കും നിങ്ങൾക്കും എല്ലാം ഒരുപോലെ ബാധകമാണ്. ഈ പൂക്കോട്ടൂർ വെറ്റിനറി സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയതാരാ? SFI-ക്കാർ. ആ കൊലപ്പെട്ട സിദ്ധാർത്ഥൻ്റെ വീട് മുഖ്യമന്ത്രി താമസിക്കുന്ന ക്ലിഫ് ഹൗസിൽ നിന്ന് കേവലം 16 കിലോമീറ്റർ അകലെ നെടുമങ്ങാട് ജംഗ്ഷനിലാണ്. ഞങ്ങളെല്ലാവരും പോയി, നിങ്ങളും പോയി, നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോയി. ഞങ്ങളൊക്കെ പോയതോ
അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ, അനുശോചിക്കാൻ. ഈ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞ അതേ മറുപടി മുഖ്യമന്ത്രിക്ക് ബാധകമല്ലേ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരായ SFI ഗുണ്ടകൾ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു 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 ആ വീട്ടിൽ ഒരു 16 കിലോമീറ്റർ അകലെ പോയി മനുഷ്യത്വത്തിൻ്റെ പേരിൽ ഒന്നും വേണ്ട, മുഖ്യമന്ത്രി പോകുമ്പോൾ അവരാരും ഒന്നും പറയില്ലല്ലോ. മുഖ്യമന്ത്രി പോയി അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അവരുടെ അച്ഛനും അമ്മയും മുഖ്യമന്ത്രിയുടെ ആഫീസിൽ വന്നപ്പോൾ അവരുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് CBIക്ക് വിടാമെന്ന് പറഞ്ഞില്ലേ? അങ്ങോട്ട് പോയി പറഞ്ഞിരുന്നെങ്കിൽ എന്തുമാത്രം അവർക്ക് ആശ്വാസമാകുമായിരുന്നു. മുഖ്യമന്ത്രി പത്രക്കാർ മാധ്യമപ്രവർത്തകനോട് ചോദിച്ച അതേ ചോദ്യം അത് കേട്ടപ്പോൾ മാത്രമാണ് എനിക്കും പറയാൻ തോന്നിയത്. അതുകൊണ്ട് ക്രൂരനായ ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് മനുഷ്യത്വപൂർണമായ ഒരു സമീപനം ആരും പ്രതീക്ഷിക്കാത്തൊരു ഘട്ടത്തിൽ അവിടെ CPM പ്രവർത്തകർ പോയതാണ് മുഖ്യമന്ത്രിക്ക് മനുഷ്യത്വപരമായ ഒരു സമീപനമായി ചൂണ്ടിക്കാണിച്ചു. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ എന്താ പറഞ്ഞ്? അദ്ദേഹം പറഞ്ഞു DYFA ഞങ്ങളുടെ പോഷക സംഘടനയല്ല അല്ലേ. DYFA അവർക്ക് പങ്കില്ല, ഞങ്ങൾ അവരന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ മറുപടി പോഷക സംഘടനയല്ല എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് വെട്ടും കൊത്തും, അതുപോലെ തന്നെ മദ്യപാനവും പിടിച്ചുപറിയും സ്ത്രീപീഡനവുമൊക്കെ ആയി നടക്കുന്ന ഒരു മകൻ, വഴിവിളച്ചു പോയ മകൻ്റെ പേരിൽ അനവധി കേസുകളും കൊലപാതകവും അക്രമവുമായി ആളുകൾ പരാതി പറയാൻ ഒരച്ഛനോട് ചെല്ലുമ്പോൾ ആ നിർഭാഗ്യവാനായ അച്ഛൻ ഈ ആളുകളുടെയൊക്കെ പരാതി കേൾക്കുമ്പോൾ അവസാനം പറയും അവനെൻ്റെ മകനല്ല എന്ന് തള്ളിപ്പറയുന്നവർ അച്ഛൻ്റെ മനോവികാരത്തോടു കൂടിയാണ് DYFI ഞങ്ങളുടെ പോഷക സംഘടനയല്ല എന്ന് ഗോവിന്ദൻ ബാഷ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ശ്രീ ഗോവിന്ദൻ ബാഷ സിദ്ധാർത്ഥൻ്റെ കൊലപാതകം, യൂണിവേഴ്സിറ്റി ഇവിടെ യൂത്ത് ഫെസ്റ്റിവൽ ഒരു ജഡ്ജി മരിക്കാനിടയായ സംഭവം, ഇപ്പോൾ ഈ ബോംബ് സ്ഫോടനം, നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ജീവൻ രക്ഷാപ്രവർത്തനം, നവകേരള സദസ്സിൽ നടത്തിയ DYFI ഈ അക്രമി കൂട്ടങ്ങൾ നിങ്ങളുടെ പോഷക സംഘടനയല്ലെങ്കിൽ അത് പിരിച്ചുവിട്ടുകൂടെ? ഈ ക്രിമിനൽ സംഘങ്ങളെ പിരിച്ചുവിട്ടുകൂടെ? അന്തസ്സായി പറയാമല്ലോ, ഈ ക്രിമിനൽ സംഘങ്ങൾ ഞങ്ങൾക്ക് വേണ്ട. അക്രമ കൂട്ടങ്ങൾ അവരെ ന്യായീകരിക്കുക, അവരുടെ ഈ ബോംബ് സ്ഫോടനം വന്നപ്പോൾ അതിൽ പങ്കില്ലെന്ന് പറയുക. DYFI പോഷക ഈ തെരഞ്ഞെടുപ്പ് കാലത്തായതുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കും എന്നാണ് CPM സെക്രട്ടറിയുടെ ഭാവമെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ തന്നെ അത് തീരുമാനിക്കട്ടെ.